പത്തനംതിട്ട കോന്നി നിയോജക മണ്ഡലത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് ആംബുലൻസ് വിതരണം ചെയ്യുന്ന ചടങ്ങ് കോൺഗ്രസ് ജനപ്രതിനിധികൾ ബഹിഷ്കരിച്ചതിനെതിരെ വിമർശനവുമായി സ്ഥലം എം എൽ എ കെ യു ജനീഷ്കുമാർ കോന്നി മുൻ എം എൽ എ അടൂർ പ്രകാശ് എം ബിയുടെ നേതൃത്വത്തിൽ കോന്നിയിൽ കോൺഗ്രസിനെ ബി ജെ പിയുമായി കൂട്ടിക്കെട്ടുകയാണെന്നും താൻ എൽ ഡി എഫ് എം എൽ എ ആയതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ വികസന പ്രവർത്തനങ്ങളിൽ സഹകരിക്കാത്തതെന്നും കെ യു ജനീഷ് കുമാർ എം എൽ എ വ്യക്തമാക്കി കോന്നി നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ മേഖലാ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായുള്ള കരുതൽ സ്പർശത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ ബഹിഷ്കരിച്ചത് കോന്നി താലൂക്ക് ആശുപത്രിക്കും പ്രമാണം വള്ളിക്കോട് കൂടൽ മലയാളപ്പുഴ മൈലപ്ര ആങ്ങമുഴി കൊക്ക തുടങ്ങി ആരോഗ്യ കേന്ദ്രങ്ങൾക്കുമായി എട്ട് ആംബുലൻസുകളാണ് ചടങ്ങിൽ കൈമാറിയത് മന്ത്രി കെ രാജുവാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുത്തില്ല മുഖ്യപ്രഭാഷകനായി എത്തേണ്ടിയിരുന്ന ആന്റോ ആന്റണി എംപിയും ചടങ്ങിനെത്തിയില്ല കോൺഗ്രസ് കമ്മിറ്റി ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നതായും ഈ നാടകം ജനങ്ങൾ തിരിച്ചറിയുമെന്നും കെ യു ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞു ും മണ്ഡലത്തിൽ ബി ജെ പിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്നും മുൻ എം എൽ എ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ ബി ജെ പിയുമായി കൂട്ടിക്കെട്ടുകയാണെന്നും കെ ജനീഷ് കുമാർ വ്യക്തമാക്കി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ആംബുലൻസുകൾ വാങ്ങിയത് കൈരലിനൂസ് പത്തനംതിട്ട